ഖാലിസ്ഥാൻ ഭീകരവാദം നടക്കുമ്പോൾ പഞ്ചാബിൽ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പഞ്ചാബിൽ ഭീകര പത്താൻകോട്ടിലെ ഭുക്ടോളി ഗ്രാമത്തിലാണ് എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് പ്രദേശത്ത് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. ഏഴോളം ഭീകരർ പ്രദേശത്തുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത്. രാവിലെ ഗ്രാമത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയതും ആശങ്ക ഉണർത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഭീകരർ എത്തിയതായി സ്ഥിരീകരിച്ചത്. ഇതോടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പ്രദേശത്ത് ഭീകരർക്കായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെയും പോലീസിന്റെയും സംയുക്ത സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. ഭീകരരെ നേരിട്ട് കണ്ടതായും ചിലർ സുരക്ഷാസേനയ്ക്ക് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ ഗ്രാമം മൊത്തം സുരക്ഷാസേന വളഞ്ഞിരിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം നേടിയതിന്റെ 25-ാം വാർഷികമാണ് നാളെ. അതിനിടെയാണ് പഠാൻകോട്ടിൽ ഭീകരർ എത്തിയിരിക്കുന്നത്. ഇതിൽ ആശങ്കയിലാണ് രാജ്യം. ജമ്മു കാശ്മീരിലും അതീവ സുരക്ഷ. പത്താൻകോട്ട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ സംശയാസ്പദമായ 7 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും കണ്ടതിനെ തുടർന്നാണ് പഞ്ചാബ് പോലീസും സൈന്യവും തിരച്ചിൽ നടത്തിയത്. സംശയിക്കുന്നവരിൽ ഒരാളുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സംശയാസ്പദമായ 7 പുരുഷന്മാർ ഫാങ്തോലി ഗ്രാമത്തിലെ തന്റെ വീട്ടിൽ വന്ന് തന്നോട് വെള്ളം ആവശ്യപ്പെട്ട് കുറച്ചു സമയത്തിന് ശേഷം പോയി എന്ന് ഒരു യുവതി പോലീസിനെ അറിയിച്ചു. പ്രദേശത്ത് സൈന്യത്തോടൊപ്പം പോലീസും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. തങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയുടെ അതിർത്തിയിലാണ് പത്താൻകോട്ട് ജില്ല. കഴിഞ്ഞ മാസം ഇവിടെയുള്ള ഒരു ഗ്രാമത്തിൽ സംശയാസ്പദമായ 2 പുരുഷന്മാരെ കണ്ടതായി ഒരു ഗ്രാമീണർ അവകാശപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. 2015 ഗുരുദാസ്പൂരിലെ ദിനാനഗറിലും രണ്ടാമത്തേത് 2016 പത്താൻകോട്ട് വ്യോമതാവളത്തിലും നടന്ന ഇരട്ട ഭീകര ആക്രമണങ്ങളായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സംശയാസ്പദമായ ഒരു രേഖാചിത്രം നൽകുകയും സമീപത്തു നിന്ന് ഇയാളുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ. പഞ്ചാബിലെ പത്താൻകോട്ടിലെ ഫാങ്തോലി ഗ്രാമത്തിൽ ഇതിനു മുൻപും ഭീകര സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഭയാനകമായ ഒരു സംഭവ വികാസം. പ്രദേശം സുരക്ഷിതമാക്കാൻ സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. പോലീസിൽ നിന്നും ഉടനടി സമഗ്രമായ പ്രതികരണത്തിന് കാരണമായി ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ. ദൃക്സാക്ഷികളുടെ വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം പുറത്തുവിട്ടത്. അത്തരം വ്യക്തികളെ എന്തെങ്കിലും കണ്ടാൽ അറിയിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. എന്തായാലും ഭയവും അനിശ്ചിതത്വവും സമൂഹത്തെ പിടിമുറുക്കിയതോടെ ഫാങ്തോളിയിലെ അന്തരീക്ഷം പിരിമുറുക്കത്തിലാണ്. ഗ്രാമം വളഞ്ഞിരിക്കുകയാണ്. സുരക്ഷാസേന ഉയർന്ന തലത്തിലാണ് ജാഗ്രത. നിലവിൽ പ്രതികൾക്കായി വ്യാപകമായ തിരച്ചിൽ നടക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ വിന്യാസം തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവരെ കണ്ടെത്തുക തന്നെയാണ്. ഭീകരരെന്ന് സംശയിക്കുന്നവരുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതാണ് തീവ്രമായ തിരച്ചിൽ ഊർജിതമാക്കിയത്. പ്രതികളുടേത് എന്ന് കരുതുന്ന കാൽപ്പാടുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അവരുടെ ഒളിത്താവളം കണ്ടെത്തുന്നതിനായി അവരെ പിന്തുടരാൻ ശ്രമിക്കുകയാണ്. പത്താൻകോട്ട് തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. മുൻപ് 2016 ജനുവരിയിൽ ഒരു തീവ്രവാദി ആക്രമണത്തിൽ ഈ പ്രദേശം ലക്ഷ്യം വെച്ചിരുന്നു. പത്താൻകോട്ട് വ്യോമത്താവളത്തിൽ സുപ്രധാന ആക്രമണവും നടത്തിയിരുന്നു. എന്തുവന്നാലും ഭീകരരിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും രാജ്യം രക്ഷിക്കും, രാജ്യത്തെ സുരക്ഷിതമാക്കും എന്ന് ബോധ്യമുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഭീകരവാദികളുടെ ആക്രമണത്തിലും വളരെ ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. സൈന്യം കാശ്മീരിൽ വളരെ ജാഗ്രതയിലാണ്. കാശ്മീരിൽ നടന്ന ഭീകരന്മാരുടെ ആക്രമണത്തിൽ വളരെ ശക്തമായി തന്നെയാണ് സൈന്യം തിരിച്ചടിച്ചത്. എന്തായാലും കാർഗിൽ വിജയ ദിവസനോട് അടുപ്പിച്ച് തന്നെ പത്താൻകോട്ട്, അതായത് ഈ പറയുന്ന പ്രദേശം പത്താൻകോട്ട്, ഈ ഭീകരരെ കണ്ടു എന്ന് പറയുന്ന ഈ പ്രദേശം ജമ്മു കാശ്മീരിനോട് അടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ജമ്മുവിലും ഭീകരരുടെ ആക്രമണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആശങ്കയിലാണ് രാജ്യം. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷാ നടപടികൾ ഒന്നുകൂടി കടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ കണ്ടെത്തിയ ഭീകരരെ സൈന്യം കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.